ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഒരു അലോവേര ജെൽ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ഇതുപോലത്തെ അലോവേരയുടെ ലീഫാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ഫ്രഷ് തന്നെ എടുക്കുക കേട്ടോ, ഇതെൻ്റെ വീട്ടിലുള്ളതാണേ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇതൊന്ന് കുത്തിച്ചാരി വെക്കുക. അപ്പോൾ കൊണ്ട് ഇതിൽ നിന്ന് അവ യെല്ലോ ലിക്വിഡ് വരും, അത് നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ എല്ലാ തൊലിയും കളയണം കേട്ടോ. ഒരു എന്താ പറയുക, തൊലി ഇതിൻ്റെ ആവശ്യമില്ല നമുക്കിതിൽ. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഇതൊക്കെ പീൽ ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് എന്നിട്ട് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ജെല്ല് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ സ്കൂപ്പ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. കാരണം ഇതിൽ പിന്നെയും എന്തെങ്കിലും ഒരു യെല്ലോ കണ്ടൻറ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് ഇറിറ്റേഷൻ വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിലിടുന്നത്. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇട്ടേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മൾ വെറുതെ കളയണ്ട. നമ്മുടെ ഹെയറൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് വാട്ടറായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഹെയർ നല്ല സിൽക്ക് പോലെ ആവും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അലോവേര ജെല്ല് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കണ്ടോ അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് അരിപ്പ വെച്ചോ അല്ലെങ്കിൽ ഒരു നല്ല കോട്ടൺ തുണി വെച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ടാകും. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സാന്തൻ ഗമ്മാണ് കേട്ടോ. ഇത് ഫുഡ്സിലൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അത് ഞാൻ ഇതുപോലെ രണ്ട് സ്കൂപ്പ് എടുക്കുന്നുണ്ട്. ആ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ അലോവേര ജെൽ തന്നെയായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇത്തിരി സ്പീഡാക്കി കാണിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് അലോവേര ജെല്ലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. എന്താ പറയുക, ഈ സാന്തങ്ങമ്മ പെട്ടെന്ന് ഇങ്ങനെ ചിക്കിയായിപ്പോവും. അപ്പോൾ മിക്സ് ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടോ, അപ്പോൾ ഇത് നമ്മുടെ അലോവേര ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് എന്നിട്ട് എന്താ പറയുക, ഒരു വിറ്റാമിൻ ഇ നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. അത് കൂടുതൽ ലാസ്റ്റ് ചെയ്യാനും പിന്നെ വിറ്റാമിൻ ഇ നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്തിരി ലിക്വിഡി ആയിരിക്കും, നമുക്ക് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ റെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ നല്ല തിക്കായിട്ടുണ്ടാവും നമ്മുടെ അലോവേര ജെല്ല് കേട്ടോ. കറക്റ്റ് അലോവേര ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഇതിന് കിട്ടും കേട്ടോ. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതുണ്ടാക്കിയപ്പോൾ എനിക്കിങ്ങനെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടാതെ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സാന്തങ്ങം വിട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഇത്തവണ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതോ അടിപൊളിയാണ്, നമുക്കിത് ഹെയറിലും സ്കിന്നിലും ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ ഹെയർ പാക്സും എല്ലാം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ സജഷൻസും കൂടി പറയാം കേട്ടോ.